വന്ന് ഒരു കൊച്ചു കുട്ടിയായിട്ട് അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു വ്യക്തി ഒരു കുട്ടി എന്നിട്ട് മുതിർന്ന ആൾക്കാരുടെ അടുത്ത് ഇൻഡസ്ട്രിയെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് കളിയാക്കലുകളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ചുരുക്കം ടെക്നിക്കൽ ലെവൽ അച്ചീവ്മെന്റിൽ വന്ന ആൾക്കാരിൽ ഒരു യങ്സ്റ്റ് പേൾ അച്ചീവറായിട്ട് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഞാനൊരു പേൾ പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു ടോപ്പ് എൻ്റെ 87,000 ഇൻകമിലേക്ക് വരെ എനിക്ക് എത്താൻ പറ്റുള്ളൂ പെർ മന്ത്. അപ്പോൾ ആ ഒരു വരുമാനം ഞാൻ വാങ്ങിയപ്പോൾ എൻ്റെ പേര് അക്ഷയ് എന്നാണ്, സ്ഥലം ആലപ്പുഴയാണ്. ഈ ഒരു പ്രസ്ഥാനത്തിൽ ഏകദേശം ഒരു 4 വർഷം മുന്നെയാണ്, അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള സമയത്താണ് ഒരു ഐഡിയ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്. അന്ന് പക്ഷേ ലൈഫിൽ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ലൈഫിൽ വലിയൊരു മാറ്റത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ഞാൻ അറിയാതെ ജോയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് ഒരു കൊച്ചു കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള ഒരു വ്യക്തി ഒരു കുട്ടി എന്നിട്ട് മുതിർന്ന ആൾക്കാരുടെ അടുത്ത് ഇൻഡസ്ട്രിയെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് കളിയാക്കലുകളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കി ഇതിനൊപ്പം നിൽക്കാൻ പറ്റിയതുകൊണ്ട് ഇതിനൊപ്പം ഇൻഡസ്ട്രി വളർന്നതിനൊപ്പം എനിക്കും വളരാൻ സാധിച്ചു. ഇന്ന് ഞാനൊരു ആസിയിലൊരു പേളെന്ന് പറഞ്ഞൊരു പോസ്റ്റിലാണ്, ടെക്നിക്കൽ അച്ചീവ്മെൻറ്റിൽ പേളെന്ന് പറഞ്ഞൊരു പോസ്റ്റിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ബിസിനസ് ഒരു 15 വർഷം കാലഘട്ടമായിട്ടുണ്ട് കേരളത്തിലേക്ക് വന്നിട്ട്. അവിടെ ചുരുക്കം ടെക്നിക്കൽ ലെവൽ അച്ചീവ്മെൻറ്റിൽ വന്ന ആൾക്കാരിൽ ഒരു യങ്സ്റ്റ് പേൾ അച്ചീവറായിട്ട് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഞാനൊരു പേൾ പോസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു ടോപ്പ് എൻ്റെ 87,000 ഇൻകമിലേക്ക് വരെ എനിക്ക് എത്താൻ പറ്റുള്ളൂ പെർ മന്ത്. അപ്പോൾ ആ ഒരു വരുമാനം ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു നന്മ തന്നെയാണ്. കാരണം ഒരു പൈസ ഞാൻ അസീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ നന്മ എന്താണ്, അസീമിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോയിച്ചോ കിട്ടിയ റിസൾട്ട് എന്താണ്, ഇത് ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ റിസൾട്ട് ഇന്ന് കിട്ടുന്നത് ഒരു 87,000 ഇൻകം പെർ മന്ത് ഏണിങ്ങിലേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഒരു മാസം ഒരു 10.5 ലക്ഷം രൂപയോളം വരുമാനമായിട്ട് വരെ ഫാമിലിയിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ ഒരു പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ച അസീമിൽ തുടക്കാന് 2.30 രൂപ വരുമാനമാണ് കിട്ടുന്നത്. ആ വരുമാനത്തിൽ തുടങ്ങി ഏകദേശം 50,000 വരുമാനം വാങ്ങുന്ന ആൾക്കാരിലേക്ക് വരെ എനിക്ക് ഈ ബിസിനസ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ എങ്ങ ടൈമിൽ എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സിനെ സമയത്ത് നമ്മൾ നോക്കിയാൽ ഒരുപാട് മേഖലയിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, പഠിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് ഇതിനൊന്ന് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുക. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോഴും ഒരുപാട് ആൾക്കാർ എന്തൊരു ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊരു പഠനത്തിനൊപ്പം ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ബിസിനസ് നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്കും വലിയൊരു ഇൻകത്തിനെ കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണത്. ഒരിക്കലും ഇത് ഇനി ഒരാൾ മാറി നിൽക്കാതിരിക്കുക, മാക്സിമത്തിലേക്ക് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാക്സിമം നമ്മുടെ ബന്ധങ്ങളിലേക്ക് ഇറക്കി വിടുക. ഇപ്പം ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരു വണ്ടർ വേൾഡ് ഇനാഗ്രേഷൻ അവിടെ ആ ഒരു റൂമിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നോക്കുമ്പോൾ ഒരു 20-22 ഉൽപ്പന്നങ്ങളുള്ള സമയത്താണ് 15 വർഷം മുന്നേ സ്വിറ്റ്സാർ ഇന്ന് സ്റ്റാർ റൂബി പോസ്റ്റിൽ നിൽക്കുന്ന സ്വിറ്റ്സാർ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നത്. അന്ന് നോക്കുമ്പോൾ ഒരു ഷോപ്പ് പോലും കേരളത്തിലില്ലെങ്കിൽ ഇന്ന് ഏകദേശം 1000-ൽ അധികം പ്രൊഡക്റ്റ് ഉണ്ട്, 1000-ൽ അധികം ഷോറൂമുകളുണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന 1000-ൽ അധികം ഷോറൂമുകളുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു 1000-ൽ അധികം പ്രൊഡക്റ്റ് വരുന്നതിൽ നമുക്കൊരു ഷോപ്പിൽ ചെന്നാൽ കിട്ടുന്ന ഒരു 250-ൽ താഴെ പ്രൊഡക്റ്റുകളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങുന്ന വരുമാനം എന്ന് പറയുമ്പോഴും എൻ്റെ ടീമിൽ വരുന്ന മെമ്പേഴ്സിന് ഒരു 250-ൽ താഴെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ള വരുമാനമാണ്. പക്ഷേ ഇന്ന് ഇവിടെ ഓപ്പണിംഗ് നടന്നത് എന്താണ്, 1000-ത്തോളം പ്രൊഡക്റ്റും ആസിമിൻ്റെ ഡിസ്പ്ലേയിൽ കിട്ടുന്ന വണ്ടർ വേൾഡാണ്, കേരളത്തിലെ ആദ്യത്തെ വണ്ടർ വേൾഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതുമാതിരിയുള്ള ഒരുപാട് വണ്ടർ വേൾഡുകളാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മുടെ ബിസിനസ് എത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഒരു 87,000 ഇൻകം ഞാൻ വാങ്ങുമ്പോൾ ഈ ഒരു വണ്ടർ വേൾഡിലേക്ക് എൻ്റെ ബിസിനസ് എത്തുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ സമീപത്തിൽ വണ്ടർ വേൾഡ് വരുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് വാങ്ങുന്നതിൽ 3.5 മോഡ് വരുമാനം വാങ്ങാനുള്ള പൊട്ടൻഷ്യൽ ഈ ബിസിനസ്സിനുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കുക, ഈ നന്മയെ നമ്മൾ മാക്സിമം ഏറ്റെടുക്കുക. അപ്പം ഇതിലൂടെ എല്ലാ ആൾക്കാർക്കും വലിയൊരു നന്മ ഉണ്ടാകട്ടെ, വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ജയ് ആസ്. എല്ലാവർക്കും ഗുണാർസ്യം. ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വണ്ടർ വേൾഡ് ഈ കോഴിക്കോടിൻ്റെ മഹാനഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഇത്തരം ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇത് സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയോ ഹൈപ്പർ മാർക്കറ്റ് പോലെയോ നമ്മൾ കാണേണ്ട ഒരു സംവിധാനമല്ല നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളോടുകൂടി ഈ ഒരു സ്ഥാപനം വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 50% പാർട്ട്ണർഷിപ്പ് നേടിയെടുക്കാനുള്ള ഒരു അവസരം, ഒരു വാങ്ങിങ് കസ്റ്റമർക്ക് പോലും കിട്ടുന്നതിനുള്ളൊരു മനോഹാരിതയാണ് ഈ ബിസിനസ് നമ്മളിലേക്ക് വെച്ചത്. അതിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ എടുക്കുന്നതോടുകൂടി തന്നെ നമുക്കതിന് സാധ്യമാകുന്നു. അതുമാത്രമല്ല, ഈ ഏതാണ്ട് 20 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനി ഇത്രയധികം ഉൽപ്പന്നങ്ങളുമായിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർക്ക് പൊതുമാർക്കറ്റിനോട് മത്സരിച്ച് ഉൽപ്പന്നം കിട്ടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്കൗണ്ട് സ്പോട്ടിൽ കിട്ടുന്നു. അതുമാത്രമല്ല, നമ്മൾ
വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിൽ നിന്നോ നമുക്കൊരു നിശ്ചിത പെർസെൻറ്റേജ് നമ്മൾ ഒറ്റയ്ക്ക് വന്ന് ഉപയോഗിച്ചാൽ പോലും സെൽഫ് യൂസ് ചെയ്താൽ പോലും കിട്ടും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മളെ സംതൃപ്തരായി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ബന്ധുക്കളിലേക്ക് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനന്തമ സാധ്യതയുള്ള വരുമാനം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കൽ ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് നിരന്തരം വരുമാനം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ബിസിനസ് പ്രസ്ഥാനത്തിന്റെ തുടക്ക കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ലെറ്റ് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ബിസിനസ് നടന്നു വന്നത്. പക്ഷേ ഇന്ന് ഈ വലിയ മാളുകളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ന് പെയിന്റ് അടക്കമുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ ഓരോരുത്തരും ഈ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ അവസരത്തിനെ ശരിക്കും ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ സമയത്തെ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വലിയ വിജയം ഉണ്ടാവുന്നത്. ജീവിതത്തിൽ സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കും, വലിയ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആരാണോ അതിന് മുന്നിട്ട് നിൽക്കുന്നത് അവരുടെ ജീവിതത്തിലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അത്തരത്തിൽ നമുക്ക് ഏവർക്കും വലിയൊരു സക്സസ്ഫുള്ളായിട്ട് മാറാനും ഒരു വലിയ തീരുമാനമെടുക്കാനും ആ പ്രവർത്തനത്തിലൂടെ മുന്നേറാനും ഈ ഒരു വണ്ടർ വേൾഡ് ഇടവരും ഇന്ന് ഒരുപാട് ആളുകൾ വണ്ടടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി അവരുടെ ജീവിതത്തിൽ വലിയൊരു ലൈറ്റ്, വലിയൊരു പ്രകാശമായി, ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു സ്ഥാപനമുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു ബിസിനസ്സിലെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം വണ്ടർ വേൾഡുകളും സാധ്യതകളും വരുമെന്ന് സ്വപ്നം കണ്ട ആളുകൾ, കാണാത്തത് കണ്ട ആളുകളാണ് വിജയിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് ഇന്നിതിനെ കാണുന്ന ആളുകൾ, ആർസിഎമ്മിൻ്റെ മാളുകൾ ഇനിയും വലിയ 10,000-25,000 പ്രോഡക്റ്റുകളുള്ള മാളുകളൊക്കെ സ്വപ്നം കണ്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അതിലൂടെ അച്ചീവ്മെൻ്റ് ഉണ്ടാകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ആർസിഎം. താങ്ക് യു.